ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു ടേസ്റ്റിയായ നെയ്ച്ചോറാണ്. കല്യാണ വീടുകളിലൊക്കെ ഉണ്ടാക്കുന്ന അതേ ടേസ്റ്റിലുള്ള നെയ്ച്ചോറാണ് ഉണ്ടാക്കുന്നത്. ഞാനിവിടെ എടുത്തിരിക്കുന്നത് ജീരകശാല റൈസാണ്. നമ്മൾ ജീരകശാല റൈസ് എടുക്കുമ്പോൾ മറ്റുള്ള ബസ്മതി റൈസ് എടുക്കുന്ന പോലെ അതേ അളവിൽ എടുക്കരുത്. നമ്മൾ നോർമൽ ബസ്മതി റൈസ് ഒക്കെ എടുക്കുമ്പോൾ 2 കപ്പ് അരിയാണ് എടുക്കുന്നതെങ്കിൽ ഇത് 1 കപ്പ് കൂടെ കൂടുതലായിട്ട് എടുക്കണം. ഞാനിത് 3/4 മണിക്കൂർ കുതിർത്തി വച്ചേക്കുന്ന റൈസാണ് ഇത്. നമുക്കിനിയും അതുണ്ടാക്കാനായിട്ട് തുടങ്ങാം. ഞാനിവിടെ 3 കപ്പ് അരിക്ക് 8 ഗ്ലാസ് വെള്ളമാണ് എടുത്തേക്കുന്നത്. നമ്മൾ ഡബിള് വെള്ളം എടുത്താല് അത് വേവില്ല. ഇവിടെ കറക്റ്റ് വേവ് കിട്ടണമെങ്കിൽ 8 ഗ്ലാസ് വെള്ളം ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. നമ്മുടെ ചോറിന് ആവശ്യത്തിനുള്ള ഉപ്പ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കണം. എത്രയാണോ ആവശ്യമെങ്കിൽ അത്രയും ഉപ്പ് നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കണം. ഞാൻ അതിൻ്റെ അളവ് പറയുന്നില്ല. ഇതിലേക്ക് നമുക്ക് ഹോൾ ഗരം മസാല ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ ചേർത്തിരിക്കുന്നത് ഏലക്കായും ഗ്രാമ്പൂവും കറുവാപ്പട്ടയും 1 കഷ്ണം തക്കോലവും കുരുമുളകും കൂടെയാണ് ചേർത്ത് കൊടുത്തേക്കുന്നത്. ഇതിലേക്ക് നമുക്കൊരു 3 ടേബിൾ സ്പൂൺ നെയ്യ് ചേർത്ത് കൊടുക്കാം. ഞാൻ ഈ നെയ്യുടെ കൂടെ ഡാൽഡയും കൂടെ 2 ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇത് ഇത്രയും ചേർത്താൽ നമ്മൾ ഒരുപാട് നെയ്യൊന്നും ആകില്ല. നമ്മുടെ വെള്ളമൊക്കെ നന്നായിട്ട് തിളച്ചു വരുമ്പോൾ ഇതിലേക്ക് നമ്മൾ കുതിർത്തി വച്ചിരിക്കുന്ന അരി ചേർത്ത് കൊടുക്കാം. അരി ചേർത്തതിന് ശേഷം നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം. നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം നമുക്ക് ഇത് അടച്ചു വെച്ച് 1 20 മിനിറ്റ് മീഡിയം ഫ്ലെയിമിൽ വേവിച്ചെടുക്കാം. നമ്മുടെ വെള്ളം ചേർക്കുന്നത് ഇത്രയും ഒന്ന് നോക്കിയാൽ മതി. നമ്മൾ അരി ഇട്ടതിന് ശേഷം ആ അരിയുടെ നിരപ്പിൽ നിന്നും 1 വിരലിട്ടാൽ 1/2 ഭാഗം വേറൊരു വിരലിൻ്റെ 1/2 ഭാഗം വെള്ളം മുകളിൽ നിൽക്കണം. ഇത്രയും അളവാണ് നമ്മൾ വെള്ളം ഇതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത്. ഇതും കൂടെ ചേർത്തതിന് ശേഷം നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് നമുക്കിത് അടച്ചു വെച്ച് 20 മിനിറ്റ് വേവിച്ചെടുക്കാം. നമ്മുടെ അരി വേവിച്ചിട്ട് 20 മിനിറ്റായി. ഇതൊരു 80% കൂടുതൽ നമ്മുടെ അരി വെന്തു വന്നിട്ടുണ്ട്. നമുക്കിതിലേക്ക് റോസ് വാട്ടറും ബിരിയാണി എസൻസും കൂടെയാണ് നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത്. ഇത് ഇഷ്ടമുണ്ടെങ്കിൽ മാത്രം ചേർത്ത് കൊടുത്താൽ മതി. നമുക്ക് ആ ഫ്ലേവർ ഒന്ന് കിട്ടാൻ വേണ്ടിയാണ് ഇത് ചേർത്ത് കൊടുക്കുന്നത്. 3 ടേബിൾ സ്പൂണോളം നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം ഇതിലേക്ക് 1 വലിയ ക്യാരറ്റ് അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം. മീഡിയം സൈസ് ക്യാരറ്റ് ആണെങ്കിൽ നമ്മൾ 2 എണ്ണമെങ്കിലും ചേർത്ത് കൊടുക്കണം. ഞാനിവിടെ 1 വലിയ ക്യാരറ്റ് ഇതിലേക്ക് അരിഞ്ഞത് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം ഇതിലേക്ക് അണ്ടിപ്പരിപ്പും കിസ്മിസും കൂടെ വറുത്തതും കൂടെ ചേർത്ത് കൊടുക്കാം. ഇതും കൂടെ ചേർത്തിട്ട് നമുക്കിത് അടച്ചു വെച്ച് ലോ ഫ്ലെയിമിൽ 10 മിനിറ്റ് ആ ചെറിയ ചൂടിൽ ഈ ക്യാരറ്റൊക്കെ ഒന്ന് വെന്തു വരണം. അതിനുവേണ്ടി ഇതിലേക്ക് അടച്ചു വെച്ച് ഇതുപോലെ വേവിച്ചെടുക്കാം. 10 മിനിറ്റിന് ശേഷം നമ്മുടെ ചോറ് ഓപ്പണാക്കി നോക്കിയിട്ട് ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. തീ ഓഫ് ചെയ്യാം. നമുക്കിതൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. നമ്മുടെ ടേസ്റ്റിയായ നെയ്ച്ചോറ് റെഡി ആയിട്ടുണ്ട്. കല്യാണ വീടുകളിലൊക്കെ ഉണ്ടാക്കുന്ന അതേ ടേസ്റ്റിലുള്ള നെയ്ച്ചോറാണ് ഇത്. ഞാനിവിടെ കളറൊന്നും ചേർത്തിട്ടില്ല. ഇതേ കളറിലാണ് എടുത്തേക്കുന്നത്. നല്ല ടേസ്റ്റിയായ നെയ്ച്ചോറാണ് ഇത്. എല്ലാവരും ഇതുണ്ടാക്കി നോക്കണം. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കമൻറ്റ് ചെയ്യണം. എൻ്റെ ചാനൽ ഇതുവരെയായിട്ട് സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം. താങ്ക് യു.